ഇതൊരു ബാറല്ല കേട്ടോ. എനിക്കറിയാം ഇതൊരു ബാറല്ല, ഇത് രണ്ട് ബാറാ. ബാർ ബാർ ഷാപ്പ്. ഇവരൊക്കെ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ? ഇവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇതിന്നൊരു തുള്ളി പോലും കൊടുക്കില്ല. നിങ്ങളിങ്ങനെ ഇടക്കേറിയിരിക്കുന്ന മോശമല്ലേ? ഇവരൊക്കെ മുടി വെട്ടാൻ വന്നിരിക്കുന്നവരാ. ഇവന്റെയൊക്കെ ഇരിപ്പ് വേണ്ട തോന്നി ഇവനെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു. ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഞാൻ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ത് വിമാനം കണ്ടുപിടിച്ചതാണ് ഓടുന്ന തീവണ്ടിയിലിരുന്ന് തീവണ്ടി കണ്ടുപിടിച്ചതാണ് വിമാനം കണ്ടുപിടിച്ച അറിയുന്നു. ഇവൻ ഒറ്റൊരുത്തം കാരണം ഞാൻ ഈ പരുവത്തിലായത്. ഞാൻ സ്നേഹിച്ച പെണ്ണിന് അടിച്ചുകൊണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. നിന്നെ ഞാൻ വിടില്ല മോനെ. ചേട്ടന് ഭാര്യയൊക്കെ ഉള്ളതല്ലേ? അതെന്റെ ഇഷ്ടത്തോടെ കെട്ടിയല്ലല്ലോ. വീട്ടിനടുത്ത ശരത്ത് പറഞ്ഞിട്ട് കെട്ടിയല്ലേ. അതിരിക്കട്ടെ, നിന്നോട് ചോദിക്കാൻ വിട്ടുപോയി. എന്താ നിന്റെ പേര്? സുന്ദരൻ. ഇങ്ങോട്ട് വാ. ഇതെന്തിനാന്നറിയോ? നിനക്ക് ഈ പേരിട്ട് നിന്റെ തന്തയ്ക്ക് കൊടുക്കാനുള്ളതാ. ഇനി ജാഫറിന് കൊടുക്കാനുള്ളത്. അത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കാം. സ്വിച്ചിട്ടാൽ ബൾബ് കത്തും, പക്ഷേ ബൾബിട്ടാൽ സ്വിച്ച് കത്തില്ല എന്ന് പറഞ്ഞതാര്? മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിയിപ്പിക്കാമെന്നും അതേ മുട്ട കൊണ്ട് ഓംപ്ലെറ്റ് അടിക്കാമെന്നും കണ്ടുപിടിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ആയിരിക്കാം, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് നീയാണ്. എടാ പട്ടാ പകൽ എന്റെ മുഖത്ത് മുളകോടി എറിഞ്ഞിട്ട് എന്റെ കാമുക അടിച്ചുകൊണ്ടേ വഞ്ചക. ഇപ്പൊ നീ വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടുമുട്ടില്ല എന്ന് നീ വിചാരിച്ചല്ലേ? അയ്യോ സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. എന്റെ മുഖത്തേക്ക് ചോദിക്കും, മാറിയില്ലേ? പഴയ വൃത്തിയോട് മാറി കിട്ടി. നിനക്ക് ഇപ്പൊ ഇതെന്താ പരിപാടി? ആയിരത്തൊന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു അത്യപൂർവ പുസ്തകമാണ് ഞാൻ ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് 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 കോതമംഗലത്തെ വെടിക്കെട്ടുകാരനെ പറ്റി ഉടുക്കോട്ടി പേടിപ്പിച്ചതാര്? അങ്ങനെ സത്യം പറയടാ. സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ശരി, സമ്മതിച്ചു. ഈ പുസ്തകത്തിനകത്ത് എന്താ? ആയിരത്തൊന്ന് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും. ഈ ആയിരത്തിയൊന്ന് ചോദ്യ ഉത്തരം നിന കാണാൻ അറിയോ? അറിയാം. എല്ലാം അറിയാം. എല്ലാം അറിയാം. നീ സർവ വിജ്ഞാന പിണ്ടോ? അതെ അതെ. ഞാൻ നിസ്സാര ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഇതിവിടെ വിൽക്കാം. ശരി, ചോദിക്കട്ടെ. ഉത്തരം പറയാൻ ചോദിക്കേ. നിന്റെ അച്ഛന്റെ പേരെന്താ? കാദം. അപ്പൊ അതവന് അറിയാം കേട്ടാ, അതെനിക്ക് ഇഷ്ടായി. ശരി, നിന്റെ അച്ഛന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിക്കാദം. അപ്പൊ കുഞ്ഞിക്കാരനെ അറിയാം, നിനക്ക് കണ്ടിട്ടുണ്ട്. ശരി, നിന്റെ അച്ഛന്റെ 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 പേരെന്താ? എന്താടാ അത് വലിയ പിടുത്തമില്ല? പിടുത്തമില്ല. നീ ഇതിലെ കൂതറ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം കാണാതെ പഠിച്ചു വെച്ച് സ്വന്തം കുടുംബത്തെ തന്തയും തള്ള ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങണത്? നീ ഇവിടുത്തെ ആൾക്കാരെ കണ്ടുപോലും. ഈ പുസ്തകം ഇവിടെ ആരും വാങ്ങിക്കരുത്. നിന്നെ ഞാൻ ജീവിക്കാൻ വിടൂല മോനെ. എന്റെ കാമുകയെ തട്ടിയെടുത്തവനെ ഇത് പറ്റിപ്പാണ് പറഞ്ഞേക്കാം. അല്ല ചേട്ടാ, ചേട്ടന്റെ അച്ഛന്റെ അച്ഛന്റെ പേരറിയാവോ? അയ്യോ, എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞുകൂടാ. പിന്നെ ആടാ എന്റെ അച്ഛന്റെ അച്ഛന്റെ പേര്? നീ പോയി മുടി വെട്ടറ. നിന്റെ മൊഞ്ചം കൊണ്ട് ഇനി കൈ എവിടെ കൊണ്ട് കഴുകുമെന്തോ. നോക്കാം
ഇതാണ് ഈ മല്ലുകുത്ത് ഒരു ഒരു സ്നേഹസങ്കല്പം എന്ന് വെച്ചാൽ ഇവൾക്ക് നിന്നോട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്ര സ്നേഹമാണെന്ന നിനക്ക് മനസ്സിലായോ? എടാ ഒരു സ്നേഹമുദ്രയായത്, നീ ഇവളെയും ഇവള് നിന്നെയും പിരിയാണ്ട് ജീവിതം മുഴുവൻ ജീവിക്കുക, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിനക്ക് മോളെ നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. സാക്ഷി നിർത്തി അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന ഇഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് പച്ചമരുന്ന് കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകതരം പച്ചമരുന്നാണ് ഈ അഷ്ടഗന്ധ വായ ഗുളികകൾ. ആർക്കും വാങ്ങാം, വാങ്ങിച്ചുപയോഗിക്കാം. കടന്നു വരും, കടന്നു ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒരു ഡെപ്പിക്ക് വെറും 10 രൂപ മാത്രം. ഒരു വായ ഗുളിയയ്ക്ക് 10 ഫ്രീ. ആർക്കും വാങ്ങാം, വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. സാമ്പിൾ സൗജന്യമാണ്. വെറും 10 രൂപയ്ക്ക് 100 ഗുളികകൾ. നിങ്ങൾക്കറിയാം വായു കോപത്താൽ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച്. ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. ഉള്ളിൽ കിടന്ന ഒരു മുറുമുറുപ്പ്, നെഞ്ചരിപ്പ്, വയറ്റെരിച്ചൽ, സംശയിക്കേണ്ട, ഇതവൻ തന്നെ സുരേഷ് ഗോപി, വായു ഗോപി. കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നും, പക്ഷെ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന ഇതേപോലൊരു വായു ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. വെറുമൊരു വായു മനുഷ്യനെ ഇത്രയധികം കഷ്ടപ്പെടുത്തുമ്പോൾ അവനെ എത്രയും പെട്ടെന്ന് അടിച്ച് പുറത്താക്കി എരുമച്ചാണാൻ തെളിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ കടമയായി കണ്ട് അഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ഒരു ആയുർവേദ ഔഷധമാണ് അഷ്ടഗന്ധ വായു ഗുളികകൾ. ആർക്കും അങ്ങ് വാങ്ങിച്ചു ഉപയോഗിച്ചു നോക്കാം. എന്താ ഒരു സാമ്പിള്? സാമ്പിളോ? 10 രൂപ കൊടുത്ത് മേടിക്കേട്ടാ. ചേട്ടന് നീ ഇപ്പം ഭാവം കണ്ടറിയാം വായു എതിരൊഴിയെ പോകാൻ വേണ്ടി കണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ സാമ്പിൾ മേടിക്കുന്നത്? സാമ്പിൾ ആയതുകൊണ്ട്. ഒന്ന് പോയേട്ടാ, സാമ്പിൾ കിട്ടിയാ ചേമ്പിലാ തിന്നല്ലോ. ചേട്ടനായിരുന്നു, ഇനി വരും. കണ്ടില്ലേ, ഇതാണ് ഇക്കിൾ. പുക്കിളിന് മുകളിൽ നിന്നാണ് ഈ ഇക്കിൾ ഉണ്ടാവുന്നത്. ഇതൊരു വായുകോപമാണ്. ഇത് ഇക്കിളിട്ടാൽ മാറില്ല. ഒരു ഗുളിക, ഒരൊറ്റ ഗുളിക കഴിച്ചാൽ മതി, വായു ബലൂൺ കാറ്റ് കുത്തി വിട്ടതുപോലെ പുറത്തേക്ക് പോകും. നിങ്ങൾക്കറിയാത്ത രഹസ്യം ഞാൻ പറയാം. വായു പലതരമുണ്ട്. ഏമ്പക്ക വായു, അതേപോലെ മൽമൽ മുണ്ട് വലിച്ചു കിട്ടുന്ന ശബ്ദം ഉണ്ടാക്കുന്ന വായു, പിന്നെ ചില ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഹോൺ പോലെ അങ്ങനെ, പിന്നെ ചില ട്രെയിൻ പോകുന്ന പോലെ അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പോകുന്ന വായു. അങ്ങനെ വായു എത്ര തരമാണ്! ഇതിനെല്ലാം ഒരൊറ്റമൂലിയാണ് എന്റെ ഈ അഷ്ടഗന്ധ വായു ഗുളികൾ. ഈ തരത്തിലും വായു പോകാം. ആരാണ് ആ വായു വിട്ടത്? ആരാണ് ഭാഗ്യവാൻ? പറയൂ. അത് ശരി, പുതിയ വേഷത്തിറങ്ങിയല്ലേ സഹോദര. ഇപ്പൊ കേട്ടത് ഏത് വായു കോപമാണ്? ഇത് വായു കോപോ ശത്രു കോപോ? ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ. എന്തിനാ എന്നെ ഇങ്ങനെ മെഗാസീരിയൽ പോലെ പിന്തുടരുന്നത്? അത് കഴിഞ്ഞ എപ്പിഡോസിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല സഹോദര. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്തു തെറ്റാണ് ചെയ്തത്? ഇവിടെ എന്താ നിന്റെ പരിപാടി? അഷ്ടം കുഷ്ഠോ? കുഷ്ഠല്ല, അഷ്ടം. അഷ്ടം എടാ ഈ നാട്ടിൽ നടപ്പില്ല. കാരണം അറിയാം. എടാ നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ കാണും. നിനക്കിനി ഈ പണി ഇവിടെ തുടരണമെങ്കിൽ ഞാനൊരു പന്തയം വെക്കും. ആ പന്തയത്തിൽ നീ വിജയിച്ചിരിക്കണം. വിജയിച്ചാ ഇവിടെ എനിക്ക് ജോലി ചെയ്യാമല്ലോ. ചെയ്യാം, ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. വാക്ക് മാറില്ല, എല്ലാരും കേട്ടാണല്ലോ. എന്താ പറയാ, പന്തയം വളരെ നിസ്സാരമാണ്. ഞാൻ എടുത്ത് പൊക്കുന്ന വെയിറ്റ് നീ എടുത്ത് പൊക്കണം. ഞാൻ വിചാരിച്ചത് വലിയ കാര്യമായിരിക്കും. അതൊക്കെ വേറെ ഈസി. എത്ര വെയിറ്റ് വേണമെങ്കിൽ ഞാൻ എടുത്തു. ഇവ പൊക്കുന്ന പാർട്ടിയാ. നീ വാ കുഞ്ഞുമോളെ, ഇത് കണ്ടല്ലോ, ഈ വെയിറ്റ് ഇതുപോലെ എടുത്തു പൊക്കടാ. ഈ കൊച്ചിനെ, ഈ കൊച്ചിനെ എല്ലാം വേണ്ടെന്ന് ഇവിടെ തള്ളെ വരെ ഞാൻ പൊക്കും. നീ തള്ളെ പൊക്കുന്ന പാർട്ടിയാണെന്ന് എനിക്കറിയാം. തൽക്കാലം നീ കൊച്ചിനെ പൊക്കിയാ മതി. പൊക്കടാ, റെഡിയാണല്ലോ. ഇവനെ അസലായിട്ട് പെർഫോം ചെയ്ത് ഒന്ന് കൈ അടിച്ചു കൊടുക്കൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് ഞാൻ സമ്മതിച്ചു. ഇനി എന്റെ ലാസ്റ്റ് ഒറ്റ നമ്പർ കൂടെ. ഇനി ഞാൻ എടുത്ത് പൊക്കുന്ന വെച്ച് നീ പൊക്കോ. കണ്ടോ, ഞാൻ പൊക്കിയല്ലോ. ഇനി നീ പൊക്കടാ. നീ നിന്നെ പൊക്കും. നീ അല്ലടാ പറഞ്ഞ ഞാൻ എടുത്ത് പൊക്കണ വെച്ച് നീ പൊക്കാൻ. കണ്ടു എന്റെ സ്വഭാവ.